ഇരിക്കുന്നു. എന്താണ്? ഒന്ന് നാദമാണ്. ഇവിടെ അർത്ഥമാക്കിയത് സ്വർണ്ണിനാൽ ഏറ്റവും വളരെ ചുരുങ്ങിയതായ വർണ്ണങ്ങളെ കൊണ്ട് വർണ്ണത്താൽ പാലിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്, പാലിക്കപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഭർത്താവിന് വിഷമം വന്നു, അന്നേരം നിങ്ങൾ എന്റെ അച്ഛന്റെ അമ്മേന്റെ ദൈവം എന്നൊക്കെ പറയും. ആ പറയുന്നതില് ആ സമയത്തുള്ളതായ നമ്മുടെ ആ ശബ്ദമുള്ള ധ്വനി, ആ ധ്വനിയിൽ നിങ്ങളെ രക്ഷിക്കാനുള്ളതായി ഘടകം ഉണ്ടാവും. ആ ഘടകത്തിനെയാണ് മന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതന്മാരാകുന്നതായ ഋഷീശ്വരന്മാര് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നു, അത് തൂക്കി നോക്കിയിരിക്കുന്നു. അങ്ങനെ തൂക്കി നോക്കിയിരിക്കുന്ന ആദ്യത്തെ മഹത്തായ വർണ്ണമാണ് അകാര ഉകാര മകാരങ്ങളെ കൊണ്ട്, നാദത്തെ കൊണ്ട്, വിദ്യുവിനെ കൊണ്ട്. അകാര ഉകാര മകാര അഥവാക്കളെ കൊണ്ട് പഞ്ചതന്മാത്രകളെ സൃഷ്ടിച്ചുകൊണ്ട് ഓം എന്ന് പറയുന്ന മഹത്തായ പ്രഭമുണ്ടാക്കിയിട്ടുള്ളത്. അത് അവിടെയാണ് സ്വർപ്പം നിൽക്കുന്നത്. ഈ സ്വർപ്പം ഈ ഓങ്കാരം കാണാനില്ല, ഈ ഓങ്കാരം കേൾക്കാനില്ല. എന്നാൽ ഈ ഓങ്കാരം അത്രമാത്രം യോഗീശ്വരന്മാർക്ക്, യോഗദൃഷ്ടിയിൽ നിൽക്കുന്നവർക്ക്, ഈ പഞ്ചതന്മാത്രകളെയും നിരോധിക്കാൻ നിയന്ത്രിക്കാനും കഴിഞ്ഞവർക്ക്, ഈ പഞ്ചതന്മാത്രകളെ കൂടി കാണാൻ കഴിയുന്നവർക്ക് പറ്റും എന്നാലും ആദ്യത്തെ ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നു. സ്വൽപ്പം സ്വല്ലിനാൽ തന്നെ രക്ഷിക്കപ്പെടും, പേടിക്കേണ്ട, മന്ത്രം മതി. അപ്പൊ പറയുകയാണ് ഈ ഹോളയില് ഞാൻ പറയുന്നത് ജ്യോതിശാസ്ത്രം മാത്രമല്ല, പിന്നെ ഒരു പ്രതിജ്ഞാതകമാണ്. എന്താ ബൃഹത്തായിട്ട് ജനിച്ചിട്ടുള്ളതായ സകലതിനെയും അതിന്റെയെല്ലാം ചരിത്രങ്ങള്, അതിന്റെ എല്ലാം വിധി, ജനിച്ചതിന്റെ എല്ലാത്തിന്റെയും വിധി, ജനിച്ചതിന് മാത്രമേ വിധിയു, ജനിക്കാത്തതിനെന്തില്ല വിധി പറയാൻ പറ്റില്ല. അപ്പൊ ജനിച്ചവർക്ക് വിധിപരമായി മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഓ ഞാൻ എന്താ ചെയ്യുന്ന ആ വിധിയല്ല, ഈശ്വരൻ നിരവധി നിയന്ത്രിച്ചു വെച്ചിരിക്കുന്ന വിധി, ആ വിധിക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അവരോട് തെറ്റ് ചെയ്തു, അവൻ അത് ചെയ്തു, ഇതിന് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവരിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന, അവരിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്ന ആ ജന്മാന്തര ബന്ധത്തിന്റെ ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അത് വായിച്ചെടുക്കുന്ന ആളാണ് ദൈവജ്ഞൻ. അതുകൊണ്ട് ദൈവത്തെ, ആ വിധിയെ, ആ കാലത്തെ, പൂർവജന്മജനിതത്തെ, പൂർവത്തെ, പൂർവകാലത്തെ എല്ലാം അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവജ്ഞനെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആചാര്യം പറഞ്ഞിരിക്കുന്നു, കർമ്മാർജിതം പൂർവമേ സദാതെ തസ്യവക്രം സമർപ്പിക്കണക്കറേ. കർമാർജിതം പൂർവമേ, പൂർവന്മാര് ദുജന്മത്തിൽ ചെയ്തിട്ടുള്ളതായ സുഹൃതങ്ങള്, അഥവാ നമ്മുടെ തന്നെ പൂർവജന്മത്തിൽ നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരങ്ങള്, അതാണ് കർമ്മ ആർജിതം. കർമ്മ കർമ്മം കൊണ്ട് യഥാർജിതം യാതൊന്നും ആർജിച്ചിട്ടുണ്ടോ? ആർജിച്ചിട്ടുണ്ടോ? ആര്? പൂർവഭവെ, പൂർവജന്മനെ, പൂർവേഷാം ജന്മനെ, പൂർവ വിഷയത്തിൽ. ഇപ്പൊ പൂർവന്മാര്, പിതൃപിതാമഹന്മാര് പൂർവജന്മത്തിൽ, നമ്മുടെ തന്നെ ജന്മത്തിൽ എന്തെല്ലാം ആർജിച്ച് സംസ്കരിച്ച് സംസ്കാരമാക്കി വെച്ചിട്ടുണ്ടോ, അതെല്ലാം കർമ്മം കൊണ്ട്, നമ്മുടെ വിധി കൊണ്ട്, അഥവാ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളിലൂടെ തന്നെ ആക്കി തീർക്കുന്ന, കാണിക്കുന്ന സയൻസാണ്, ശാസ്ത്രമാണ് എന്ത് ഹോരാ. അതുകൊണ്ട് ഇതിനെ ഞാൻ ഹോരയെന്ന് വിളിക്കുന്നില്ല, അതിനെ എന്ത് വിളിക്കുന്നു? 18 ആചാര്യന്മാര് എനിക്ക് മുമ്പ് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഹോരാശാസ്ത്രം. അതിനെല്ലാം ശാസ്ത്രം തന്നെ എന്നുള്ളതായ ഒരു അവസ്ഥയുള്ളത് കൊണ്ട്, അതിനകത്തൊക്കെ എന്തെങ്കിലും ചെറിയ കുറവ് വരാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടിട്ട് പറയുകയാണ്. എന്താ പറയാൻ പോണത്? ഇത് ബ്രഹ്മജ്ഞാനകമാണ്. എന്താ എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്ന, അനുഭവിപ്പിക്കുന്ന ഒരു കമ്മാണ് ശിരസാണ്. കമ്മ പറഞ്ഞ ശിരസ എന്തിനാ ബ്രഹ്മജ്ഞാനകം എന്ന് പറഞ്ഞത്? എല്ലാ ഘടകങ്ങളും അംഗീകരിക്കുന്നതായ ഒരു ഘടകം ശരീരത്തിലുള്ളത് മസ്തിഷ്കത്തിലാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് മാത്രമേ ബൃഹത്തായിട്ടുള്ളതായ അവസ്ഥയുള്ളൂ, അഥവാ മസ്തിഷ്കത്തിന് മാത്രമേ ഈ ഒരു അവസ്ഥയുള്ളൂ എന്നുള്ളത് കൊണ്ട് വിധികളെ, അഥവാ പൂർവജന്മ ചരിത്രങ്ങളെ, പൂർവജന്മ ബന്ധങ്ങളെയെല്ലാം ദോഷിപ്പിക്കുന്ന, സ്പന്ദിപ്പിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ടാക്കി അതിനകത്ത് വിധി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ആചാരൻ എന്ത് ചെയ്തത്? പ്രതിജ്ഞാതകം തരുന്നത്. ബാക്കി ഒരു വ്യക്തിയുടെ ഒരു സാധനത്തിന്റെ എന്താ ആനയ്ക്ക് വലിയ തലയാന്ന് പറഞ്ഞാൽ മസ്തിഷ്കം വരുമെന്ന് നമ്മൾ ചോദിക്കുക. അതുകൊണ്ട് മസ്തിഷ്കം ഏറ്റവും വലുതുള്ളത് മനുഷ്യനിലാണ് എന്നുള്ളത് കൊണ്ട് ആചാരൻ സയന്റിഫിക്കായി തന്നെ വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പ്രതിജ്ഞാതകം അല്ലെങ്കിൽ ഹോരന്റെ പ്രകാശം. അതിലൂടെ ആചാരം
രണ്ടായിട്ട് ഭാസിക്കുന്നു. ഒന്ന് പ്രത്യക്ഷം, ഒന്ന് പരോക്ഷം. പ്രത്യക്ഷമായിട്ടുള്ള ഘടകത്തെയാണ് സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആ പ്രത്യക്ഷമല്ല മൂർത്തിത്വത്തോട് കൂടിയതാണ്. മൂർത്തിവത്താകുന്ന എല്ലാ ഘടകങ്ങൾക്കും പ്രത്യക്ഷമുണ്ട്. ഓ, അപ്പൊ മൂർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് കാണാവുന്ന ധാരണ മാത്രമേ മൂർത്തിയാകാവുള്ളത്? അല്ല, മൂർത്തി എന്ന് പറയുന്നത് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷര ഇന്ദ്രിയ. അപ്പൊ ഇന്ദ്രിയ വിഷയജന്യമായ ഘടകങ്ങളല്ല, ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയുന്ന പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ അവബോധം ഉണ്ടാക്കാൻ കഴിയുന്ന സകല ഘടകങ്ങളും പ്രത്യക്ഷമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും ഉൾക്കൊള്ള ശരീരം ഉണ്ടായിരുന്നതായ ഭാവങ്ങളുടെയും എല്ലാം കാരകനായിരിക്കുന്ന ആക്കിയിരിക്കുന്ന ചന്ദ്രന്റെ കൂടി മൂർത്തിത്വത്തിൽ പരിഗണിക്കുക. അത് ചന്ദ്രനാണ് നമുക്ക് ശരീരം ഉണ്ടെന്ന് തോന്നുന്നത്, എനിക്ക് വേദനിക്കുന്നെന്ന് തോന്നിക്കുന്നത്, അങ്ങനെയുള്ളതായ ഘടകത്തിൽ തോന്നിപ്പിക്കുന്ന പരോക്ഷമാനെന്ന് തോന്നിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ദ്രോധിപ്പിക്കുന്ന ആ ശക്തിവിശേഷം കൂടി ദിവ്യാണ്, ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് മൂർത്തിത്വേവി പരികല്പിത ശശവൃത ശശവൃത ചന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് പഞ്ചമിയും പ്രയോഗിച്ചിരിക്കുകയാണ്. ഹോറേലിയ അർത്ഥത്തിലല്ല നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പഞ്ചമി ധരിച്ചു പറഞ്ഞത്. അപ്പൊ ചന്ദ്രങ്ങളിൽ നിന്നാണ് സകല മൂർത്തികളുടെയും വിഷയങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ആ മൂർത്തിയെ ഉള്ളിൽ തട്ടിയിരിക്കുന്ന ഇത് എന്റെ ആളാണല്ലോ, ഇത് എന്റെ ആളാണല്ലോ എന്ന് ബോധിപ്പിക്കുന്ന അന്തരാത്മാവ് അകത്തിരിക്കുന്നതായ ശക്തിവിശേഷം അങ്ങനെയാകുന്ന സരവിഹി ഇവിടെ തുടങ്ങിയ വിഷയം അവിടെയാണ്. അങ്ങനെയുള്ളതായ ആ രവി, ഇവിടെ രവി ഒക്കെ അവസാനിക്കരുത്, ആ രവി നമുക്കായിക്കൊണ്ട് വാചം ദാതു. ഞാൻ ഒത്തിരി അങ്ങോട്ട് കടന്നു പോണില്ല, വാക്കിലെ തരട്ടെ. അപ്പൊ ഇത്തരത്തിൽ പ്രത്യക്ഷ പരോക്ഷങ്ങളായ ശരീര മനസ്സുകളെല്ലാം, ശരീരമാകുന്ന പ്രത്യക്ഷ, മനസ്സാകുന്ന പ്രത്യക്ഷ ശരീരം. അപ്പൊ കണ്ടോ മനസ്സിൽ എന്താണ്, ശരീരത്തിന്റെ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ദ്യോതിപ്പിക്കുന്ന ഒരു അന്തർവ്യാപിയായ, ഒരു അന്തർവർത്തിയായിട്ടുള്ളതായ ഒരു ശക്തി, ശക്തിവിശേഷമായിട്ട് പ്രവർത്തിക്കുന്ന, ആന്തരികമായി നിൽക്കുന്ന ഒരു ശക്തിവിശേഷമായി നിൽക്കുന്ന സരവിഹി, ആ അങ്ങനെയുള്ളതായ രവിയാണ് ഞങ്ങൾക്ക് വാക്കിനെ തരണം എന്ന് പറഞ്ഞത്. വാചന്തധാതു വാക്കിനെ ദാതു എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. നദാതു വാക്കിനെ തരണം എന്ന് പറഞ്ഞാൽ ആചാര്യന് അല്ലെങ്കിൽ ഹൊസൂറിന് വാക്കിനെ മാത്രമേ തരാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ വേണം ഇവിടെ? വാഗുണ്ട് നാലും, ചാകുണ്ട് ആറ്. ഇടവയാണെങ്കിൽ വാഗുണ്ട് നാല്, ചാകുണ്ട് ദേശം സമാഹാരക വാക്ക്, അതിനെ ചേർത്ത് പറഞ്ഞതിനെയാണ് വാക്കെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിനെ തരണം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വാദം എന്ന് പറയണം. അപ്പൊ നാല് വാ എന്ന് പറയുന്ന നാല് ശാസ്ത്രങ്ങൾ, വേദങ്ങൾ നാലും, ആറെന്ന് പറയുന്നത് ശാസ്ത്രങ്ങൾ. അപ്പൊ നാല് വേദങ്ങളിലൂടെയും ആറ് ശാസ്ത്രങ്ങളിലൂടെയും അന്തർഭവിച്ച് കിടക്കുന്നതായ പ്രത്യക്ഷ പരോക്ഷ തന്മാത്രകൾ അടക്കമുള്ള സകലകളും ബോധിപ്പിക്കുന്നതായ ആ ശക്തിവിശേഷ ദാതാവായ ആ രവി എനിക്ക് എന്ത് തരണം? വാദം തഥാതു വാക്കിലെത്തരണം. അപ്പൊ ഈ നമ്മൾ പറയുന്ന പ്രത്യക്ഷ പരോക്ഷങ്ങളായ ശാസ്ത്രങ്ങളെ അല്ലെ ഘടകങ്ങളെയെല്ലാം ബോധിപ്പിച്ചു തരുന്നതായ രവിയോടാണ് എന്ന് പറഞ്ഞത്. വാദം ദദാതു ന ദദാതു, ദദാതു തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം, ആ എനിക്ക് മാത്രമായിട്ട് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ എനിക്ക് തന്നെയെന്ന്, അങ്ങനെ വേണം. പക്ഷെ ഇവിടെ കുറച്ച് നേരത്തെ അല്പം മാറ്റി പറയാണ് അദ്ദേഹം, ദദാതു ധരിക്കട്ടെ. അന്ന് അല്ലയോ ആത്മാവായ സൂര്യ ഭഗവാനെ, സൂര്യഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണം? കുറച്ചു നേരത്തേക്ക് വാഗ്രൂപം ദേവതാം ദാതു, വാഗ്രൂപമായിരിക്കുന്ന ദേവതയായി ധരിച്ചാലും അങ്ങ് കുറച്ചു നേരത്തേക്ക് വാക്കായി തന്നെ ഇരിക്കണേ, അങ്ങ് കുറച്ചു നേരത്തേക്ക് വാഗ്രൂപമായിരിക്കുന്ന ദേവതയായി തന്നെ പരിണമിക്കണേ, അങ്ങ് കുറച്ചു നേരത്തേക്ക് സരസ്വതിയായിരിക്കണേ, അങ്ങ് കുറച്ചു നേരത്തേക്ക് ദക്ഷിണാമൂർത്തിയായിരിക്കണേ. ജ്ഞാനദേവതയായിട്ടുള്ളതായ, വാഗ്ദേവതയായിട്ടുള്ളതായ ദക്ഷിണാമൂർത്തിയായിട്ടോ, വാഗ്ദേവതയായ സരസ്വതിയായിട്ടോ, വാണിയായിട്ടോ ഇരിക്കണേ എന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്? വാചന്തധാതു എന്ന് പറയാൻ പോവുകയാണ്. വാക്കിനെ ധരിക്കട്ടെ, അന്ന് വാഗ്രൂപം ധരിക്കട്ടെ. എന്തിനെ ഇങ്ങനെ പറഞ്ഞത്? ഈ വാക്ക് ആ നാല് വേദങ്ങളിലൂടെയും ആറ് ശാസ്ത്രങ്ങളിലൂടെയും ഈ വാക്ക് പ്രത്യക്ഷ ദൈവമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദങ്ങളും
ശാസ്ത്രങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതും അതിനകത്ത് പെടാതെ വരുന്നതുകൊണ്ടെങ്കിൽ അതുമെല്ലാം വരണം എന്നുള്ളത് കൊണ്ട് ആരാണ് എന്ത് പറഞ്ഞു? അവരുള്ളതായ സ്വരാക്ഷരങ്ങളാണ്. ആ സ്വരാക്ഷരങ്ങളെല്ലാം കൂടി ചേർത്താതാണ് വലുതാണ്. അതുകൊണ്ട് അതിലൂടെ നാദത്തിലൂടെ നാദബ്രഹ്മത്തിലൂടെ അഥവാ നാദബ്രഹ്മത്തിന്റെ ആളായിട്ടുള്ളതായ സൂര്യനിലൂടെ ഞാനത് ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ആദം ദദാതു. എന്നിട്ട് അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വാദം അനേക കിരണ. അനേകം കിരണങ്ങളെ കൊണ്ട് ഒരു കിരണമാണെങ്കിൽ ഒരറിവുണ്ടാവുള്ളൂ. അനേക കിരണങ്ങളാണ്, അനേക ശബ്ദം കൊണ്ടാകാരം ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആയിക്കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അനേക കിരണങ്ങളെ കൊണ്ട് ഓരോ കിരണത്തിലും ഓരോ അർത്ഥങ്ങളോ ഓരോ ആശയങ്ങളോ അല്ല ഓരോ സത്യങ്ങളോ ആണ് പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളതായ അനേക കിരണങ്ങളുള്ള അനേക കിരണം ഉള്ളതായ അല്ലയോ ഭഗവാനെ സരുവി ആ രവി വാക്കിനെ തരട്ടെ. അങ്ങനെയുള്ളതായ ദേവി വാക്കിനെ നിധാതു വാക്കിനെ ധരിക്കട്ടെ. കുറച്ചു നേരത്തേക്ക് അങ്ങ് കുറച്ചു സമയത്തേക്ക് എന്റെ മുമ്പിൽ അങ്ങ് ആരായിരിക്കണം? ജ്ഞാനദേവതയായിട്ടിരിക്കണം. എന്ത് ചോദിച്ചാലും സംശയാത്മാക്കളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ധരിച്ചിട്ടുള്ള സകല ഘടകങ്ങളും സംശയാത്മാക്കളായതുകൊണ്ട് അങ്ങ് എന്തായാലും തീരണം. വാഗ്രൂപമായിരിക്കുന്ന വാസ്തുവിശമായിരിക്കുന്ന വാക്കായി തന്നെ ഇരിക്കണം കുറച്ചു നേരത്തേക്ക്. അതായി തീരണം എന്ന് പറയുവാണ്. ഈ വാക്കെല്ലാം ഇരിക്കുന്നത് ആരിലാണോ എവിടെയാണോ അതായിരിക്കണം അന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറയുവാണ് ത്രൈലോക്യ ദീപ. ത്രൈലോക്യ ദീപനാണ്. ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയാറുള്ളത് എന്താണ്? ആ ആകാശം പോലെ പാതാളം സരവിഹി ആ സൂര്യൻ പാതാളത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറയണം? ത്രൈലോക്യ ദീപ ത്രൈലോക്യം കൊണ്ട് ദീപിക്കുന്നതാണ്. ത്രൈ എന്ന് പറയുന്നതായ വേദമന്ത്രത്തെ കൊണ്ട് വേദം കൊണ്ട് എന്താണ് ഇവിടെ നിരന്തരം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ത്രൈലോക്യ ദീപ ത്രൈ എന്ന് പറയുന്നതായ ലോകത്തിൽ കൂടി വേദം എന്ന് പറയുന്നതായ ലോകത്തിൽ കൂടി ദീപിക്കുന്നു തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ത്രൈ എന്ന് പറയുന്നതായ ഘടകം വേണം. അങ്ങനെയുള്ളതായ മൂന്ന് കൊണ്ടാണ് മൂന്നെന്ന് പറയുന്നതായ ഘടന അങ്ങ് അങ്ങനെയുള്ളതായ അങ്ങ് ആ മൂന്നായി ഭാസിക്കുന്ന അങ്ങ് ഭൂലോക ഭൂലോക സ്വർലോകങ്ങളിലൂടെ ഭാസിക്കുന്ന അങ്ങ് എന്ത് ചെയ്യണം? ആ ത്രൈയായി വേദമായി ഭാസിക്കുന്ന അങ്ങ് അവിടെ ത്രൈയായി മാറ്റി വെച്ചിരിക്കണം. ത്രൈയായി വേദമായി ഭാസിക്കുന്നയങ്ങ് അഥവാ വേദത്തിൽ പ്രതിപാദിക്കുന്നയങ്ങ് അഥവാ വേദം കണ്ടെത്തിയിട്ടുള്ളതായാണ്. ഇങ്ങനെയാണ് വേദം കണ്ടെത്തിയത് വേറെ ഒന്നും അല്ല, സൂര്യനെ തന്നെയാണ്. സൂര്യൻ അത്ര ഭവിച്ചിരിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. ആ സൂര്യ തേജസ്സിലാണ് എന്നുള്ളത് കൊണ്ട് ആ അന്തർ ഭവിച്ചിരിക്കുന്നതായ ആ പരമാത്മാവിന്റെ ആ തന്മാത്ര വിഷയങ്ങളെ പരമാണുപരമായിട്ട് അത് കൽപ്പിക്കുമ്പോൾ പരമാണു സമ്പ്രദായം പറയുമ്പോൾ പൗതികവാദം അനേക കിരണത്തുകൊണ്ട് അനേക കിരണത്വം തന്നെ ഉള്ളത് കൊണ്ട് ഓർമ്മമില്ല അസ്മിന് ഏകൈവ പ്രവർത്തത അനേകയേവ ഏകസ്മിനേ വർത്തത ജ്യോത്യത ഒന്നിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പ്രതിഭാ ഭാസിക്കുന്ന അല്ലയോ ഭർത്തായ ഭഗവാനെ സൂര്യ ഭഗവാനെ അങ്ങ് അങ്ങനെയല്ലേ? നമുക്ക് ആരെ നമസ്കരിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ നമ്മുടെ വഴി നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ നമസ്കരിക്കുക ആരെ കണ്ടാലും എന്ത് പറയണം? നമ്മളെല്ലാരെയും കണ്ടാലും എന്ത് പറയണം? നമസ്കാരം പറയണം. നമ്മളെ നമസ്കരിക്കാനുള്ളതായ സാത്വിക ഭാവം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പറയുകയാണ് നമ്മുടെ വൈദികർ. അതാണ് ശരിക്കും അറിവുണ്ടാകുമ്പോൾ നമ്മൾ നമസ്കരിക്കാൻ പഠിക്കും. അങ്ങനെ സ്വാഭാവികം അത് പറയാൻ വേണ്ടി ആചാര്യൻ ഈ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. തെറ്റ് തെറ്റിയ അപാകം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അപാകത വരാതിരിക്കാൻ സാധാരണക്കാർക്ക് ത്രൈവന്തികന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതായ മന്ത്രം വേദമന്ത്രം മറ്റുള്ളവർക്ക് കിട്ടിയാലല്ലേ അവർക്കും കൂടി മോക്ഷമാകൂ. അപ്പൊ അങ്ങനെയുള്ളതായ വേദമന്ത്രം മറ്റു ചിലർക്കും കൂടി ഈ ത്രൈവന്തികന്മാർക്കല്ലാത്തതായ വിഭാഗത്തിന് കൂടി കിട്ടിയാൽ ഉപയോഗിക്കാൻ അതേപോലെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ചില സൂത്രവിദ്യയിലൂടെയാണ് ആചാര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർവാപരവർണലോപാൽ പൂർവാപരവർണങ്ങളിലൂടെ ഞാൻ സൂചിപ്പിച്ച് സൂത്രത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെല്ലിയാ മതി. അതുകൊണ്ടല്ലേ ഈ മന്ത്രം മാത്രം നിങ്ങൾ ചെല്ലിയാ മതി മോക്ഷം കിട്ടും. അതുകൊണ്ടല്ലേ പ്രശ്നമാർക്ക് ആചാര്യൻ എന്ത് പറഞ്ഞത്? മൂർത്തിത്വേ പൂർവകം ജപേൽ ഇങ്ങനെയല്ലേ പ്രശ്നമാർക്കം പഠിപ്പിക്കുന്നത്? മൂർത്തിത്വേ പൂർവകം ജപേൽ എന്റെ മന്ത്രം ചെല്ലിക്കോ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? പറയുന്ന പരാഗതിയിൽ ആചാര്യം പറഞ്ഞിരിക്കുന്ന മന്ത്രമുണ്ടല്ലോ ആദ്യത്തെ പദ്യമുണ്ടല്ലോ അത് പദ്യമല്ല ആ ശ്ലോകമല്ല അത് പിന്നെ എന്താണ് മന്ത്രം? ആ മന്ത്രം നിങ്ങൾ എത്ര പ്രാവശ്യം ചെല്ലണം? ത്രിവാരം
മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ ജപിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൂന്ന് പ്രാവശ്യം ജപിച്ചാല് അത് മൂന്ന് പ്രാവശ്യം ജപിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ദൂതം അതിനുശേഷം ആ കുട്ടി സ്വർണം കൊണ്ടൊക്കെ വന്നിരിക്കുന്ന കുട്ടിയുടെ അഷ്ടമംഗല പ്രശ്നത്തിൽ ലോകമാണല്ലോ ഇപ്പൊ. അപ്പൊ കുട്ടി സ്വർണം കൊണ്ടൊക്കെ വന്നിണ്ടാവും, ആ കുട്ടിയോട് വെച്ചോളൂന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചോളൂന്ന് പറഞ്ഞാൽ പോരാ, ത്രിവാരം നെസേരി വക്തവ്യം. അവിടെയും ആചാര്യൻ ത്രിവാരം എന്നെടുത്തു പറയണം എന്നെടുത്തു പറഞ്ഞിരിക്കുന്നു. പല പക്ഷങ്ങളും പറഞ്ഞത് പണ്ഡിതപക്ഷങ്ങളില് പണ്ഡിതന്മാരില് പറഞ്ഞിരിക്കുന്നു. മൂർത്തിത്വേ പൂർവകം മൂർത്തിത്വേ എന്ന് പറയുന്നതായ മന്ത്രം മാത്രം ത്രിവാരം ജപസ്യ, ത്രിവാരം ജപിച്ചാൽ മതി എന്ന് പറയുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ പിന്നെയോ ഇതാണ്, ഇത് ശാസ്ത്രം ആചാരബദ്ധത കൂടിയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് പല വിധത്തിലാണ് അർത്ഥം. കാരണം സയൻസ് ശാസ്ത്രം, ശാസ്ത്രം പഠിക്കുന്നവർക്ക് കുറച്ചു കാര്യം, ആചാരം പഠിച്ചവർക്ക് അവനവന്റെ കുലാചാരം, അവനവന്റെ ദേശാചാരം, അവനവന്റെ ഗുരുവിന്റെ ആചാരം മാത്രം പഠിച്ചതാണ്. അതേസമയം യഥാർത്ഥ ഗുരുവായ, യഥാർത്ഥമായ ഗുരുവായാൽ എന്താണ്, ഏതാണ് അവസരോചിതമായി നിങ്ങൾ പഠിക്കേണ്ടത്, അത് പഠിക്കൂ. എവിടെ ഏത് സ്വീകരിച്ചാൽ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ കഴിയും, ഏത് പഠിച്ചാൽ സ്വയം രക്ഷപ്പെടാൻ കഴിയും. ഹോരാരന്ധ്രമഹാർണവപ്രദനെ ഭക്തോദ്യമാന, ഭക്തോദ്യമന്മാരായിട്ടുള്ളതായ ഏത് വ്യക്തിയും, കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും, നമ്മുടെ അടുത്ത് വരുന്ന പ്രവർത്തനം കൊണ്ട് പ്രയത്നം കൊണ്ട് ഒരു പരിഹാരമില്ലാതെ നിരാശനായിരിക്കുന്ന ഏത് വ്യക്തിക്കും, അങ്ങനെയുള്ളതായ വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്, സ്വല്പം പറഞ്ഞിരിക്കുന്നത്. സ്വല്പം പ്രാരഭേ അത്യല്പത്വാൽ മന്ത്രമേവ, ഞാൻ മനസ്സിലാക്കി തന്നല്ലോ. അത്യല്പമാണ്, അങ്ങനെ അത്യല്പം എന്നുള്ളതായ ഘടകം കൊണ്ട് ഓം എന്ന് പറയുന്നതായ പ്രണവുണ്ടല്ലോ, അതിനകത്ത് ഈ അത്യല്പമുണ്ട്, അതിനകത്ത് നാദമുണ്ട്, അകാരം ഉകാരം അകാരം നാദ ബിന്ദുക്കളുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നതായ പഞ്ചതന്മാത്രയുടെ പഞ്ചീഭൂതമായ ഈ നാല് ശബ്ദ ബ്രഹ്മപ്രപഞ്ചത്തെ കാണിച്ചു തരാൻ ഇതല്ലാതെ എനിക്കൊരു മാർഗമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന ഉച്ചാരണത്തിനല്ല അർത്ഥം പറ്റിയ, കാരണം ഓരോന്ന് ഉച്ചരിക്കണമെങ്കിൽ അതിന് സയൻസ് പഠിക്കണം, അതിന് എന്താണ് അതിനുള്ള ശാസ്ത്രമുണ്ട്, നാദവിഷയം അവതരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, ശാസ്ത്രം വേണം. ആ ശാസ്ത്രം പഠിക്കാതെ നാദം അവതരിപ്പിക്കാൻ പാടില്ല. അതേസമയം എന്തെങ്കിലും അർത്ഥം പറ്റിയ മോശമായത്, അതുകൊണ്ടാണ് അതെല്ലാം വളരെ രഹസ്യമായി. അബദ്ധം പറ്റിയാലും കുഴപ്പമില്ല, ഒരു അമ്മയെ പോലെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം, അതിനകത്ത് അബദ്ധമില്ലാതെ ആഗ്രഹമില്ലല്ലോ. അത് ശാസ്ത്രം നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാനോ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് ആചാര്യൻ ആദ്യം എന്ത് പറഞ്ഞു? ആദ്യം പറയേണ്ടത് ആരെയാണ്, ശാസ്ത്ര വിഷയത്തിൽ ശാസ്ത്രാവിനെ തന്നെയാണ് അഥവാ ശനീശ്വരനെയാണ്. ഭൂതങ്ങളെയെല്ലാം നാഥനാണ്, ഭൂതനാഥനാണ്. പഞ്ചഭൂതങ്ങളുടെ മേഖലയാണ് ശരീരം, പാഞ്ചഭൗതിക ഘടകമാണ്, പഞ്ചീഭൂത പിണ്ഡമാണ് ശരീരം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏറ്റവും ആദിമനെന്ന് പറയേണ്ട ശരീരത്തിന് പിടിച്ചു വേണമാണ് കുന്നമാണ് പറഞ്ഞാൽ മതി, നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ട വേണ്ട. അത് ഞാൻ ആദ്യം പറഞ്ഞത് വെല്ല വിട്ടിട്ട് പിള്ളേര് പറയുന്നുണ്ടെങ്കിൽ വഴക്കൊന്നും പറയല്ലേ അവര് നാളെ ഇതാണ് അസത്യം മനസ്തിത്വ ഞാൻ ഇത്രയും കാലം തെറ്റാണോ ചെയ്തത് എന്ന് എപ്പോൾ ബോധ്യം വരും. ആ സമയത്ത് തിരുത്തി ഇത്രയും കാലം ചെയ്ത് തെറ്റിനും മാപ്പപേക്ഷിക്കാൻ വേണ്ടി ഒരാവശ്യമുണ്ട്. ഞാൻ ഇത്രയും കാലം ചെയ്തത് തെറ്റാണെങ്കിൽ പോലും എന്തൊക്കെ ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്, വൃദ്ധപൂജ മാതാപിതരവും സദ്ധീജായു അപ്രകാരേത് അമ്മനു പറഞ്ഞിട്ടുണ്ട് ചില തെറ്റൊക്കെ ചെയ്തു. എന്താ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും തെറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, വൃദ്ധപുര മാതാപിതരവും മാതാപിതാക്കന്മാർ വൃദ്ധന്മാരായി കണ്ണുകാണാൻ പാടില്ലാണ്ടായിപ്പോയി, ജരാതിര ബാധിച്ചരായിപ്പോയി, അവരൊന്ന് സമ്പാദിക്കാതെ മരിച്ചുപോയവരാ ജീവിച്ചവരായിപ്പോയി, അവരുടെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി തീർന്നാല് വൈവാഹികൊന്നും എടുക്കാനൊന്നും ഇല്ലാതെ വന്നാല് അവരെ നിങ്ങൾ രക്ഷിക്കണം. വൃദ്ധപുര മാതാപിതരവും സാക്ഷിയായ ഭാര്യ സാക്ഷിയാണ്, വേറൊരാളെ മുഖത്ത് നോക്കുന്നു നോക്കൂല, വേറൊരു വിവാഹത്തേക്ക് ഇറങ്ങി ശീലയില്ല, ഒരു കാരണവശാലും മറ്റൊന്നും പറയാൻ അറിയില്ല, മറ്റൊരു വിധത്തിൽ തെറ്റായിട്ട് ചിന്തിക്കുകയില്ല, അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു ഭാര്യയാണെങ്കിൽ
തീർച്ചയായിട്ടും വേറെ ഒരു മാർഗത്തിലൂടെയും ഒരു ആഹാരത്തിനും മാർഗമില്ലാതെ വരുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യ സാധ്യമാണെങ്കിൽ സ്വരശിശുഹു മകൻ വളരെ കുട്ടിയാണ്, സ്വതന്ത്രമായി നിൽക്കാറായില്ല, അവന്റെ ബുദ്ധി പ്രവർത്തിക്കാറായില്ല, വരുമാനം ഉണ്ടാകാറായില്ല എങ്കിൽ അപ്യകാരുഷതൃത്വ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അകാരുഷത അഭികൃത്വ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്ത് മോഷണം നടത്തി, അല്ലെ അബദ്ധം പറഞ്ഞു, അല്ലെ തെറ്റ് പറഞ്ഞു, അല്ലെ മന്ത്രവാദം നടത്തി, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അപ്യകാരുഷതൃത്വ ഭർത്തവ്യ ഭരിക്കപ്പെടണം, രക്ഷിക്കണം, അവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ വിടാൻ പാടില്ല, ആണായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കണം, അവർക്ക് വേറെ മാർഗമില്ല, ബാങ്കിൽ പൈസയില്ല, അവർ ജരാതര പാലിച്ചു കഴിഞ്ഞു, അവരെ രക്ഷിക്കണം. സാധ്യമാണ് ഭാര്യ വേറൊരിടത്തേക്ക് പോയിട്ടില്ല, വേറൊരാളോട് ഞാൻ അവസ്ഥകളൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നുവരെ കുടുംബത്തിന് ചരിത്രം പുറത്ത് അറിയിച്ചിട്ടില്ല, അങ്ങനെയുള്ളതായ ഭാര്യയാണ് നാളെ ഒന്ന് ചെയ്യാൻ വേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വന്നാൽ ഭർത്താവ് എന്ത് ചെയ്യണം, എന്ത് ചെയ്തും രക്ഷിക്കണം. പിന്നെ ഹോരാശാസ്ത്രത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ ധർമ്മം ജ്യോതിഷം പഠിക്കലാണ്, ജ്യോതിഷം വേണ്ട പോലെ പ്രചരിപ്പിക്കലാണ്. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ജീവിച്ചു. പക്ഷെ ഇവിടെ സംഭവിക്കണമെന്ന് ജ്യോതിഷം പഠിക്കാതെ ജ്യോതിശാസ്ത്രവുമായി വലിയ ബന്ധമില്ലാതെ ഹോരാഗ്രന്ഥങ്ങളുമായി വലിയ ബന്ധമില്ലാതെ ജീവിക്കാൻ വേണ്ടി ഒരു പണി ആ ഒരു മേഖലയിലേക്ക് ജ്യോതിഷം അതപ്പറി അതൊന്നും ഒഴിവാക്കിയെടുക്കാവുന്ന ഒരു മനസ്സ് അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാകേണ്ടതാണിത് എന്നുള്ളതായ ഒരു സാഹചര്യം നമ്മളുണ്ടാകും. ഇന്നിപ്പോ തന്ത്രശാസ്ത്രത്തിന്റെ മേഖലയിലും പ്രശ്ന വിഷയത്തിലും എന്തെങ്കിലും പറഞ്ഞാൽ ജീവിക്കാമെന്നുള്ള അവസ്ഥയാണ്. ഇത് രണ്ടുമൊന്നുമാണ് ശാസ്ത്രജ്ഞാനം, ജീവിതചര്യ, അതുപോലെ ലോകത്തെക്കുറിച്ചുള്ളതായ ധാരണ, ലോകത്തോടുള്ള കടപ്പാട്, ഇങ്ങനെ മൂന്ന് നാല് വിഷയങ്ങൾ നമ്മളുമായി വളരെ ബന്ധപ്പെട്ടാണ്. നമ്മളൊരു വാക്ക് ഒരാളോട് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തോടുള്ളതായ ഒരു കടപ്പാട് കൂടിയാണ് നമ്മുടെ വാക്കിലൂടെ ധരിപ്പിക്കുന്നത്. അപ്പൊ അത് എന്റെ അടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇന്ന് ജ്യോതിഷം കേരള വ്യവസായ സമ്പ്രദായത്തിൽ അധപതിച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ പ്രിൻസിപ്പാൾ ചില കാര്യങ്ങൾ നിഷ്കർഷ വെച്ചതിനെങ്കിലും സ്വല്പം വൃത്തവിചിത്രം, അർത്ഥവിപുലം, ശാസ്ത്രപ്ലവം, പ്രാരഭ എന്ന് ഹൊറാകാരൻ പറയുന്നു. അസ്മിശ്രോയെ സ്വല്പം പ്രാരഭ, വൃത്തവിചിത്രം പ്രാരഭ, അർത്ഥവിപുലം പ്രാരഭ, ശാസ്ത്രപ്ലവം ച പ്രാരഭ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഹൊറാകാരൻ ആഗ്രഹപ്രദമായി ഈ ഗ്രന്ഥം കൊണ്ട് ആചാരം വേദവും വേദാന്തവുമെല്ലാം അവതരിപ്പിക്കുമ്പോൾ ഇത് പഠിക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ രഹസ്യമോ അല്ലെങ്കിൽ ഇതിന്റെ മഹത്വമോ ചിലപ്പോൾ അത്രയും ഉൾക്കൊള്ളണമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഫലം കൊടുക്കുക എന്നുള്ളത് ഈശ്വരന്റെ ഒരു ഉദ്ദേശമാണ്. മുഴുവൻ പഠിച്ച ആർക്കൊന്നും കിട്ടരുത്, അബദ്ധം കാണിച്ചാൽ രക്ഷപ്പെടണം. അതുകൊണ്ട് അബദ്ധത്തിലും ഭാവമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഈശ്വരീയമായ സകലങ്ങളുണ്ട്. കാരണത്തിലാണ് ഒന്നിനും ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്ര പറയേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നില്ല, ചില വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്ന സന്ധ്യാരം ഹിമനീരുദ്ധോരാണയും ഭാണ്ഡകളെയും നിധനായ പ്രത്യേകം സസ്യഭാവസമയങ്ങളിൽ കേന്ദ്രയിലുള്ള സവിനാശം കഴിക്കുന്നു. ഇത് പ്രത്യക്ഷത്തില് ഒരു ദോഷാരോപണ പ്രമാണ ദോഷമാരോപിക്കുന്നു.